നീണ്ട ചർച്ചകൾക്കൊടുവിൽ പുറത്തുവന്ന ഡി സി സി അധ്യക്ഷ പട്ടികയിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പരസ്യ പ്രതികരണം നടത്തിയതിൽ അതൃപ്തിയിലാണ് അതേസമയം ഹൈക്കമാൻഡ് അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കകത്തും ഉന്നയിക്കണമെന്നും പരസ്യമായ വിഴുപ്പലക്കൽ പാടില്ലെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വിവരങ്ങളുമായി രാജേഷ് കൊയ്ക്കൽ ചേർത്തു രാജേഷ് നീണ്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ആ ചർച്ചകൾക്കൊടുവിൽ പുറത്തുവന്ന പട്ടികയിലാണ് ഇത്രയും പരസ്യമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധങ്ങളെ കേരളത്തിലെ സ്ഥിതിഗതികളെ നോക്കുന്നത് ഋജ ഡി സി സി പുനഃസംഘടനയ്ക്ക് പിന്നാലെ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുമെന്ന് ഹൈക്കമാൻഡ് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പരസ്യമായി രംഗത്ത് ഒരു സാഹചര്യം അത് ഒരിക്കലും ഹൈക്കമാൻഡ് വിചാരിച്ചിരുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അതിൻ്റെ ഒരു അമ്പരപ്പ് ഹൈക്കമാൻഡ് നേതാക്കളിൽ വളരെ പ്രകടമാണ് നമുക്കറിയാം കെ പി സി സി നേതൃത്വത്തിൽ അഴിച്ചുപണിക്ക് ശേഷം ഇരു നേതാക്കളും കടുത്ത അതൃപ്തിയിലായിരുന്നു പല ഘട്ടങ്ങളിലായി ഈ അതൃപ്തി ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ഡി സി സി അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട ഡൽഹി ചർച്ചകളിലും ആ അതൃപ്തി തുടർന്നു പോന്നിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ പട്ടിക പുറത്തു വന്നതിന് ശേഷം ആ അവർ ഒരു തുറന്ന പോരിറങ്ങിയത് ഹൈക്കമാൻഡിനെ ഇപ്പോൾ അമ്പരിപ്പി അമ്പരിപ്പിക്കുകയും അതിലേറെ അതിലേറുപരി ഞെട്ടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വിഷയം എങ്ങനെ പരിഹരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഒരു ഭാഗത്ത് കെ നേതൃത്വവും മറുഭാ മറുഭാഗത്ത് കേരളത്തിലെ പല പ്രബലരായ നേതാക്കൾ നിൽക്കുന്നത് പാർട്ടിക്കും സംഘടനയ്ക്കും ഗുണം ചെയ്യില്ല എന്നൊരു വിലയിരുത്തലും ഹൈക്കമാൻഡിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പ്രശ്നപരിഹാരത്തിന് സോണിയാഗാന്ധി തന്നെ നേരിട്ട് ഇടപെടേണ്ടി ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം ഈ അധ്യക്ഷ പട്ടികയുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ചയിൽ സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഒപ്പം തന്നെ പട്ടികയിൽ അന്തിമ നിമിഷം മാറ്റം വരുത്തിയത് നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് രാഹുൽ ഗാന്ധിക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് നേതൃത്വം വിചാരിക്കുന്നില്ല സോണിയാഗാന്ധി തന്നെ നേരിട്ട് ഇടപെട്ട് ഈ മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇതിനിടയിലാണ് ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ എല്ലാവരുമായി ചർച്ച നടത്തിയെന്ന് ഹൈക്കമാൻഡ് കൃത്യമായി നിലപാടെടുക്കുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പരസ്യ പ്രതികരണത്തിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയുണ്ട് പാർട്ടിക്കകത്താണ് ഇത്തരം അഭിപ്രായ ഭിന്നതകൾ പറയേണ്ടത് പരസ്യ വിഴുപ്പൽ വിഴുപ്പലക്കലിനെ നേതാക്കൾ തയ്യാറാകരുത് എന്നൊരു കാര്യം കൂടി ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ ഒരു പടയൊരുക്കം വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഹൈക്കമാൻഡ് അയച്ചേക്കും ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ഇരു നേതാക്കളെയും അനുനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നും ഉണ്ടായേക്കും